ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ഒരു ചെറിയൊരു കാര്യം, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് ഈ വീഡിയോ ഇന്ന് ഞങ്ങളിവിടെ ചെയ്യുന്നത്. ഒരു കൊച്ചുകുട്ടിയായിരുന്നു തൊട്ട് ആ കുട്ടി വലുതാവുന്ന വരെ നമ്മൾ എങ്ങനെയായിരിക്കണം അവരോടുള്ള സാമീപ്യം, അതിനെക്കുറിച്ച് ചെറിയൊരു കണ്ടന്റാണ് നമുക്ക് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായി കാണണം. നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. സമയങ്ങൾ വേണ്ട, നമുക്ക് വീഡിയോയിലേക്ക്. ഡിഫറൻസിൽ അവരോടുള്ള സാമീപ്യം നമുക്ക് എങ്ങനെയായിരിക്കാം? ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ 3 വയസ്സ് വരെ ആ കൊച്ചിനെ നമ്മൾ തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉടുമ്പരിക്കും എന്ന രീതിയിൽ വളർത്തണം. ആ കുട്ടികൾക്ക് ഒരു ഓമനത്വം കിട്ടാൻ വേണ്ടിയിട്ടും കുട്ടികളെ നല്ലൊരു സ്വഭാവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. 3 വയസ്സ് തൊട്ട് 12 വയസ്സ് വരെ കുട്ടികളെ നമ്മൾ വേലക്കാരെ പോലെ വളർത്തണം. വേലക്കാരെ പോലെ നിന്ന് എന്തായിരിക്കുമല്ലേ, വേലക്കാരെ പോലെ എന്ന് വെച്ചാൽ അവരുടേതായ കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. ഭക്ഷണം കഴിക്കുന്നത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. പാത്രം കഴുകിക്കുക, അലക്കാൻ പഠിപ്പിക്കുക, മിറ്റടിക്കാൻ പഠിപ്പിക്കുക, എല്ലാം അവരുടെ ഒരു ക്യാരക്ടർ രൂപപ്പെടുന്ന ഒരു സമയമാണ്. ഇവരുടെ ബ്രെയിനിൽ ക്യാരക്ടർ രൂപപ്പെടുന്ന ഒരു പ്രായമാണ് 3 വയസ്സ് തൊട്ട് 12 വയസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ വേലക്കാരെ പോലെ തന്നെ വളർത്തണം. അടി കൊടുക്കേണ്ടവർക്ക് ചെറുതായിട്ട് അടിയൊക്കെ കൊടുക്കണം, വഴക്ക് വേണ്ടവർക്ക് വഴക്ക് പറയണം, അവരെ ശാസിക്കണം, എല്ലാം നമ്മൾ ആ സമയത്ത് ചെയ്യണം. ഇനി 12 വയസ്സ് തൊട്ട് മുകളിലോട്ട് അവരുടെ ആ സമയത്ത് നമ്മൾ ഫ്രണ്ട്സിനെ പോലെ ആയിരിക്കണം. അപ്പച്ചനും അമ്മയും കുട്ടികളുടെ ഫ്രണ്ട്സ് ആയിരിക്കണം. അവർക്ക് എല്ലാം തുറന്നു പറയാനും അവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാനും പറ്റുന്ന ഒരു വേദി ആയിരിക്കണം അപ്പച്ചനും അമ്മച്ചി. ഇങ്ങനെ വളരുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി, സമൂഹത്തിൽ അവർ നല്ലൊരു ഉയർന്ന വിജയം പ്രാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയൊരു വ്ലോഗ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തണേ, കൂടാതെ കമൻ്റ് അടിക്കണേ. ബൈ ബൈ.